ചെയാസ് നെറ്റ്വർക്കിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഈസി വേ ഓഫ് സ്പ്രിംഗ് റോൾ മേക്കിംഗ് ആണ്. അതിനുവേണ്ടി ബാറ്റർ ഉണ്ടാക്കി വെക്കണം. ബാറ്ററിൽ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ബാറ്റർ ഈ ടെക്സ്ചറിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചു നേരം ഉണ്ടാക്കി അവിടെ അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കി തേച്ചിട്ട് ഇങ്ങനൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇത് ഫുൾ ദോശക്കല്ലിൽ പരത്തിയെടുക്കണം. ഇപ്പോൾ ആ മിക്സ് നമ്മൾ ആ ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി, ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് നല്ല ഈസി ആയിട്ട് നടക്കും. അങ്ങനെ നമ്മളിവിടെ പരത്തി ഇതിനെ ഒന്ന് മുരപ്പിച്ചെടുക്കണം. അങ്ങനെ മുരപ്പിച്ചെടുത്ത രണ്ട് ദോശ പോലാക്കി വെച്ചേക്കുന്ന അത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പ് ഒന്നും നോക്കണ്ട, നമ്മൾ എന്തായാലും റോള് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഷേപ്പൊന്നും പ്രശ്നമാക്കണ്ട. നമ്മൾ അത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം മൂന്നും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. എല്ലാം ഒരേ ഷേപ്പിൽ, ഒരേ സൈസിലും ഒരേ ഷേപ്പിലുമാണ് എല്ലാം ഇപ്പോൾ അരിഞ്ഞ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശയും റെഡി ആയിട്ടുണ്ട്, അതിനകത്ത് വെക്കാനുള്ള പച്ചക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ വെജിറ്റബിൾ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി അതിനകത്തോട്ട് നമ്മളിപ്പം ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ നമ്മൾ ഇട്ട് നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറാൻ പാടില്ല ഒരുപാട്. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് ക്രിസ്പി ഒന്നും ആവില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരുപാടങ്ങ് ക്രിസ്പി ആവണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവണം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാൻ പോവാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ആക്കി അതിനകത്തോട്ട് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അത്രയും ടൊമാറ്റോ സോസ് ഒഴിച്ചു. സോയ സോസ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മതിയാവും. അത് ഒഴിച്ചൊന്ന് ഇളക്കണം. അതിലോട്ടൊരു നുള്ള് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. തീനെയൊന്ന് ഓഫ് ചെയ്യാം. തീ ഞാനിപ്പോൾ ഓഫ് ചെയ്തു. ഇനി ഇന്ന് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നമുക്കറിയാമല്ലോ ഒരുപാടങ്ങ് ക്രിസ്പി ആവരുത്, എന്ന് വെച്ചാൽ ചെറിയതായിട്ടൊന്ന് വെന്ത ഒരു ഇതുപോലെ ആവണം. ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത് ആ ദോശ പോലെ നമ്മൾ ആ മൈദയുടെ മിക്സ്, മൈദ കോൺഫ്ലോറുള്ള മിക്സ് ഒരു ദോശ പോലെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ആ പച്ചക്കറി നമ്മൾ നിരത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ബാറ്ററും ഫിനിഷ് ചെയ്യാൻ പാടില്ല. ആ ബാറ്റർ ഇതിൻ്റെ അറ്റത്തൊക്കെ പുരട്ടി കൊടുക്കണം. എന്നുവെച്ചാൽ അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത് നമുക്ക് ഫ്രൈ ചെയ്യണ്ടായോ അതിന് വേണ്ടിയിട്ട്. നമ്മൾ പതുക്കെ അത് റോൾ ചെയ്തെടുത്തു.
നമ്മൾ റോൾ ചെയ്തെടുത്ത് വെച്ചു. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ അതെല്ലാം ഇതേപോലെ ആക്കി വെക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിൽ ആ വെജിറ്റബിൾ മിക്സ് എല്ലാം നമ്മൾ പുരട്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് റോള് ചെയ്ത് ഒരേപോലത്തെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രൈ പാനിൽ ഇപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ചു, അത് ചൂടായി. അതിനകത്തോട്ട് നമ്മളിത് ഡീപ്പ് ഫ്രൈയും അല്ല ഷാലോ ഫ്രൈയും അല്ല, കുറച്ചും കൂടെ എണ്ണ വേണം. ഷാലോ ഫ്രൈ ഡീപ്പ് ഫ്രൈ അല്ല സോറി ഷാലോ ഫ്രൈനേക്കാളും കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നമ്മളിതിനെ ഇനി എല്ലാ വശവും ഇങ്ങനെ മുരിച്ച് നമ്മൾ എടുക്കും. ഇനി നമ്മൾ ദണ്ട തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശം ഒന്ന് മൂത്തു, ഒത്തിരി മൂക്കരുത്, മൂത്തു. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പം നമ്മളിതിനെ മറിച്ചിട്ട് രണ്ട് വശവും നമ്മൾ റെഡിയാക്കി എടുക്കണം. എല്ലാ വശവും നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ സ്പ്രിംഗ് റോള് ഞാനിവിടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒന്നും കൂടെ പറയാം, നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്ത് കുറച്ച് ഉപ്പുകൂടെ എടുത്ത് ഒരു ബാറ്റർ റെഡിയാക്കണം. ഒരു ദോശമാവിനേക്കാളിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് ഫ്രൈ പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിൽ എണ്ണ തൂത്ത് ആ ദോശമാവ് ആ ഒരു മൈദയുടെ മിക്സ് ആ ഒരു ബാറ്റർ നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ തിന്നായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അതെല്ലാം ഉണ്ടാക്കി കുറച്ച് മുഴുവൻ ഫിനിഷ് ചെയ്യല് കുറച്ചുകൂടെ ബാക്കി വെച്ചേക്കണം ആ ബാറ്ററിൽ. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അതിന് നമ്മൾ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുക. ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം സ്ലൈസ് ചെയ്ത് തിൻ പീസസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് അതിന് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ സോസുകൾ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയ സോസും ഒഴിച്ച് നമ്മളതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അത് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ദോശ പോലെ ഉണ്ടാക്കി ആ മൈദ മിക്സിനകത്തോട്ട് നമ്മളത് വെച്ച് അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനെ കുറച്ച് എണ്ണയ്ക്കകത്തിൽ ഡീപ്പും അല്ല ഷാലോയും അല്ല ഒരു മീഡിയം ലെവൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് അതിനെ കറക്റ്റായിട്ട് മുരിച്ചെടുത്ത് ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.